എന്തു പറ്റി? മുഖത്തൊരു അനാവശ്യ ഗൗരവം. വരും മഹാദേവൻ, എസ് ഐ മഹാദേവനായതിന്റെ പവറായിരിക്കും. ഡി ജി പി ആയാലും ഇനി ഇതൊന്നും അല്ലാതിരുന്നാലും മഹാദേവൻ റോസിന്റെ മുന്നിൽ ഒരു പ്രൗഢിയും കാണിക്കില്ല. അതെ, അതെന്തുകൊണ്ടെന്നറിയോ? ആ യൂണിഫോം എനിക്ക് തിരിച്ചു വാങ്ങി തന്നത് റോസ് ആയതുകൊണ്ട്. പിന്നെ എന്താണ് ഒരു ബലം പിടുത്തം? അത് വേണമെങ്കിൽ ആത്മസംതൃപ്തിയുടേതാണെന്ന് പറയാം. എന്നെ അകവഴി സഹായിച്ചുകൊണ്ടിരുന്ന റോസിന് വേണ്ടി ജീവിതത്തിലും പ്രൊഫഷണലിലും കുറെ നാളുകളായി പരാജയവും തിരിച്ചടിയും മാത്രം നേരിട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി ഒരു വലിയ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷിക്കുക മാത്രമല്ല, നെഞ്ചു വിരിച്ച് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. മഹാദേവൻ, ഒന്ന് തെളിച്ചു പറയണ്ടേ? മഹാദേവ, കോടികൾ വാഗ്ദാനം ചെയ്തിട്ടും കുലുങ്ങാതിരുന്ന ജാതവേദനെ റോസ് വാങ്ങിത്തന്ന യൂണിഫോമിന്റെ ബലത്തിൽ ഞാൻ അങ്ങ് കീഴ്പ്പെടുത്തി. സത്യമാണ് റോസ്, ഉണ്ണിമായയുടെയും നിരഞ്ജന്റെയും വിവാഹം മുടങ്ങി. മഹാദേവ, താൻ വെറുതെ എന്നെ മോഹിപ്പിക്കാൻ പറയല്ലോ. മോഹവാക്കുകൾ പറഞ്ഞ് റോസിനെ കൊതിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ജാതവേദനെ പോയി കണ്ടിരുന്നു ഞാൻ. അയാൾ സമ്മതിച്ചൊന്നു മാത്രമല്ല, ദ്രൗപതിയെ വിളിച്ചു വരുത്തി പറയുകയും ചെയ്തു ഈ വിവാഹം നടത്തരുത് എന്ന്. ജാതവേദൻ പറഞ്ഞ അവര് അനുസരിക്കാതിരിക്കില്ലല്ലേ മാധവ? ആ, അനുസരിച്ചേ പറ്റൂ. ആ വിധത്തിലാണ് ജാതവേദ സ്വാമികൾ ഉഗ്ര തപോശക്തിയാൽ പ്രവചിച്ചിരിക്കുന്നത്. ഈ വിവാഹം നടന്നാൽ നിരഞ്ജന്റെ മരണമുറപ്പ്. ഉണ്ണിമായയുടെ ജാതകത്തിൽ ഉഗ്ര വൈധവ്യ ദോഷം. മതി മഹാദേവ, മതി. സന്തോഷമായി എനിക്ക്. പറയ, ഇതിന് പകരമായി എന്താ ഞാൻ മഹാദേവനെ തരേണ്ടത്? അങ്ങനെ ചോദിച്ചാ ഒന്നും ആവശ്യപ്പെടില്ല. തൽക്കാലം ഒന്നും ചെയ്തു തരുകയും വേണ്ട, കാരണം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നമ്മുടെ പോരാട്ടം. ഉണ്ണിമായ സ്വാമിയാർ മഠത്തിന് പുറത്താകുന്ന ശുഭമുഹൂർത്തം ഒരുക്കുക, അതാണ് നമുക്കിനി വേണ്ടത്. എന്തു പറയാനാടോ, ഞാൻ അറിഞ്ഞു വിശേഷം. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ ടീമുകൾ രണ്ടും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. നമ്മൾ പറഞ്ഞ ഒരു ദിവസത്തെ പർച്ചേസിന് പകരം രണ്ട് ദിവസത്തെ പർച്ചേസ്. ഒരു ദിവസം ടെക്സ്റ്റൈൽസിനും ഒരു ദിവസം ഓർണമെന്റ്സിനും. ദേ, ഇപ്പോഴേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനൊന്നും എന്നെ വിളിച്ചേക്കരുത്. കല്യാണമായിട്ട് 100 കൂട്ടം പരിപാടികളായിരിക്കും എനിക്ക്. എന്തു പറ്റിയടോ, വല്ലാകുകയുണ്ടോ തനിക്ക്? പിന്നെ ജാതകം നോക്കിയിട്ട് അപശകുനമായിട്ട് വല്ലതും പറഞ്ഞോ ജാതവേ? എന്താ കാര്യം എന്ന് വെച്ചാൽ താൻ പറയേ. ഞാൻ എനിക്ക് ജാതവേദൻ എന്താ പറഞ്ഞത്? അത് പിന്നെ കുഴപ്പമൊന്നുമില്ല, പൗർണമിക്ക് തന്നെ വിവാഹം നടത്താമെന്ന് പറഞ്ഞു. മുഹൂർത്തം കുറിച്ചിട്ട് ജാതവേദൻ അറിയിച്ചുള്ളൂ. വെങ്കടി, ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്തൊരു ക്ഷീണം. Thank you.
എന്താ പ്രശ്നം? ഏയ് അമ്മ, കാര്യം എന്താണെന്ന് പറ. എന്ത് കാര്യം മോളെ? അമ്മ വന്നതറിഞ്ഞ് താഴെ ചെന്നപ്പോഴാ അച്ഛൻ പറഞ്ഞത് അമ്മയ്ക്ക് സുഖമില്ലാന്ന്. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. എനിക്കൊന്നുമില്ല മോളെ, പുറത്ത് വെയില് കൂടി എന്റെ ക്ഷീണമാ, ഒന്ന് കിടന്നാലങ്ങ് മാറും. ഏയ് പനിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, തലവേദന ഉണ്ടോ അമ്മയ്ക്ക്? ഇല്ല. അല്ല ഉണ്ടെങ്കിലേ ഞാൻ ഈ ബാം കുറച്ചൊന്ന് പുരട്ടി തരാം. എന്റെ പൊന്നു മോളെ, ഒന്നും വേണ്ട, മോള് പൊയ്ക്കോ, എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടന്നാ മാത്രം മതി. ശരി, പക്ഷെ എന്തേലും വല്ലായിക തോന്നിയാ എന്നെ വിളിക്കണം. അമ്മേ അസുഖം വെച്ച് വലുതാക്കരുത്. ഇല്ല, കല്യാണമൊക്കെ വരിക, ഓടി നടക്കാൻ അമ്മയച്ഛന് മാത്രമേ ഉള്ളൂ. ഹലോ, അഭയാശ്രമമാണ്, ആരാ സംസാരിക്കുന്നത്? യാദവേദ, ഇത് ഞാനാണ്, ദ്രൗപദി. ആ എന്തായി, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ നിരഞ്ജനെ? എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. നടക്കാൻ പോകുന്ന വിവാഹത്തിന്റെ പേരിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുക ഇവിടെ എല്ലാവരും. ഒറ്റയടിക്ക് അത് നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. എന്തെങ്കിലും ഒരു പരിഹാരം എനിക്കൊന്ന് കണ്ടുപിടിച്ച് തന്നേ പറ്റൂ. പരിഹാരം ഒന്നേ ഉള്ളൂ, ഉണ്ണിമായയും നിരഞ്ജനുമായുള്ള വിവാഹം നടക്കരുത്. അത് നടക്കുമ്പോൾ കിട്ടുന്ന ചെറിയ സന്തോഷം വരാനിരിക്കുന്ന വലിയ ദുഃഖത്തിന് കാരണമാകും. യാദവേദ, യാദവേദൻ അങ്ങനെ പറയരുത്. ഇത് ഈശ്വര നിശ്ചയമാണ്, അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവരുടെയും സന്തോഷം ഇല്ലാതാക്കുന്ന ഒരു ഈശ്വര നിശ്ചയമുണ്ടെങ്കിൽ അതിനെ എനിക്ക് ധിക്കരിക്കേണ്ടി വരും. ജാതവേദനാണല്ലേ എങ്കിടി, ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം. അപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് താൻ സമ്മതിക്കുന്നു? ജാതവേദന്റെ അടുത്ത് പോയി വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ, ഇനി എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ സോൾവ് ചെയ്തോളാം. ജാതവേദ, ഇത് ഞാനാ, എന്താ പ്രശ്നം? അപ്പോ അന്തർജനം ഒന്നും പറഞ്ഞില്ലേ? രഹസ്യമായി വെച്ച് സ്വയം തീരുമാനമെടുക്കാനുള്ള പുറപ്പാടില്ല ദ്രൗപദി. വിഷയം എന്ത് തന്നെയായാലും എന്നോട് പറഞ്ഞോളൂ. ഒരിക്കലും തെറ്റിയിട്ടില്ലാത്ത എന്റെ കണക്കുകൂട്ടലുകളിൽ നിന്നുള്ള നിഗമനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണിമായയും നിരഞ്ജനും തമ്മിലുള്ള വിവാഹം നടക്കരുത്. ജാതകവശാൽ വലിയ പ്രശ്നങ്ങളുള്ള പെൺകുട്ടിയാണ് ഉണ്ണിമായ. വിവാഹം നടന്നാൽ വൈധവ്യദോഷമായിരിക്കും ഫലം. ഭർത്താവുമൊത്ത് ജീവിക്കാൻ യോഗമില്ലാത്ത പെൺകുട്ടിയാണ് ഉണ്ണിമായ. ഇത്രയും പറഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ ഏകദേശം ധാരണയായി കാണുമല്ലോ സ്വാമിക്ക്. താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി എന്റെ ഈ പ്രവചനം ധിക്കരിച്ചാൽ
അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഏകസന്തതിയെ മരണത്തിലേക്ക് തള്ളിവിടണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. താൻ എന്തു പണിയെ ദ്രൗപദി കാണിച്ചത്? എന്തുകൊണ്ട് താൻ ഇതെന്നോട് പറഞ്ഞില്ല? ആരെയും അറിയിക്കാതെ ഇതിനൊരു പരിഹാരം കാണാമെന്ന് കരുതി ഞാൻ. വൈധവ്യ ദോഷത്തിന് പരിഹാരമോ? എന്ത് മണ്ടത്തരമായി പറയുന്നത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെങ്കിലും ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. ഈ കല്യാണം നടക്കരുത്. വെങ്കിടി, വെങ്കിടി എന്തായി പറയുന്നത്? കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചിട്ട് വിവാഹം വേണ്ടെന്ന് വെക്കാനോ? വിവാഹം വേണ്ടെന്ന് വെക്കാതിരുന്നാൽ നമുക്ക് നമ്മുടെ മോനെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. എനിക്ക് പറ്റില്ല ഇത് ഹരിക്കുട്ടനോട് പറയാൻ. തനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം അവനോട്. നിരഞ്ജനാണ്. അതെ, ആ ഇൻവിറ്റേഷൻസ് ഒക്കെ അയച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ആ ഉവ്വ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി, ഞാൻ വിളിക്കാം. നിനക്ക് മനസ്സിന് വിഷമമുണ്ടാവുന്നൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എന്താച്ചാ? നീ വേണം ഉണ്ണിമായെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അച്ഛൻ, കാര്യം എന്താച്ച തുറന്ന് പറയൂ. അത് പിന്നെ, തഞ്ചാവൂരിലെ നമ്മുടെ ബന്ധു മരിച്ചു. ബന്ധുവോ? ആര്? മാളിയേക്കിലില്ലത്തെ വാമദേവൻ നമ്പൂതിരി. നമ്മൾ പോവേണ്ട ബന്ധമാണെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് വരാം. അതല്ല പ്രശ്നം, നമുക്ക് പോലെയുള്ള മരണമാ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വിവാഹമൊന്ന് മാറ്റിവെക്കേണ്ടി വരും. വിവാഹം മാറ്റിവെക്കാനോ? അതിനും വേണ്ടി അടുത്ത ബന്ധുവൊന്നുമല്ലല്ലോ മരിച്ചത്. നിന്റെ അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തൽക്കാലം ഇതാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല അച്ഛാ, അമ്മേ, അച്ഛൻ പറയുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. തഞ്ചാവൂരുള്ള ഏതൊരു നമ്പൂതിരി മരിച്ചതിന് വിവാഹം വേണ്ടെന്ന് വെക്കേണ്ട കാര്യം എന്താ? ഹരിക്കുട്ട, അത് വിവാഹം വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല. പിന്നെ പുല തീരുന്നത് വരെ ഒന്ന് നീട്ടിവെക്കണം. പുലയോ? എന്ത് പുല? ഇങ്ങനൊരു നമ്പൂതിരിയുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണ് ഉള്ളത്? തഞ്ചാവൂരുള്ള എല്ലാ ബന്ധുക്കളെയും നിനക്കറിയണമെന്നില്ലല്ലോ. എന്നാലും അച്ഛാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളാണ് അച്ഛൻ ഇപ്പൊ ഈ പറയുന്ന നമ്പൂതിരി. ആ ഒരു മരണത്തിന്റെ പേരും പറഞ്ഞ് ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്ന വിവാഹം മാറ്റിവെക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ജീവിതത്തിൽ നീ കണ്ടിട്ടുള്ളവർ മാത്രമല്ല സ്വാമിയാർ മഠത്തിൽ ബന്ധുക്കളായിട്ട് വരുന്നത്. എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്റെ തീരുമാനമേ നടക്കൂ. അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് കേക്കച്ഛാ. അമ്മ, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തൽക്കാലത്തേക്ക് വിവാഹം ഒന്ന് മാറ്റിവെക്കാം. അച്ഛന്റെ തീരുമാനത്തെ എതിർക്കാൻ നിൽക്കണ്ട. അമ്മ, സാറിന്റെ ഈ ടെൻഷൻ കണ്ട ഇനി കല്യാണമേ നടക്കില്ലെന്നാ പറഞ്ഞതെന്നേ തോന്നി. ഇപ്പൊ കല്യാണം നീട്ടിവെക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതത്ര നല്ല ലക്ഷണമല്ല. ഇതിപ്പോ ഇങ്ങനൊരു മാറ്റം വേണ്ടി വന്നത് അവിചാരിതമായി വന്ന ഈ മരണം മൂലമല്ലേ? എന്ത് മരണം? ബന്ധു എന്ന് പറയുന്ന ആളുടെ പേര് പോലും എനിക്കറിയില്ല. എന്തിന്? പുല വരാനും വേണ്ടി അടുത്ത ബന്ധുവായിട്ടാണോ ഇവിടുന്ന് ആരും മരണത്തിന് പോലും പോവാത്തത്? അത് പിന്നെ തഞ്ചാവൂർ വരെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് വേണ്ടെന്ന് വെച്ചത്. ഉണ്ണിമായെ, സ്വന്തം ഭാഗം ന്യായീകരിക്കാനായിട്ട് തനിക്ക് എപ്പോഴും കാരണങ്ങളുണ്ടാവും. ഒരു കാര്യം പറയുമ്പോ അതിനെന്തെങ്കിലും അടിസ്ഥാനം വേണം. ഇത് വെറുതെ അച്ഛനും അമ്മയും ഒരു കാര്യമില്ലാതെ കല്യാണം മാറ്റിവെച്ചെന്നാണോ സാറി പറയുന്നത്? അങ്ങനെയല്ല ഉണ്ണിമായെ, ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും എനിക്ക് പേടിയാണ്.
ഇനിയും ഇത് മാറ്റിവെക്കപ്പെട്ട പിന്നെ ഇത് നടക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. സാർ ധൈര്യമായിട്ടിരിക്കെ, ഈ കല്യാണം നടക്കണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയോ, പിന്നെ എന്റെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് കുറച്ച് വൈകിയായാലും അത് നടക്കും.